ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ദ വിച്ച് പാർട്ട് ടു ദ അദർ വൺ എന്ന് പറഞ്ഞ കൊറിയൻ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ദ വിച്ച് പാർട്ട് ടു ദ അദർ വൺ, ഈ സിനിമ ഒരു കൊറിയൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ മൂവിയാണ്. പിന്നെ 2018 പുറത്തിറങ്ങിയ സെയിം പേരിൽ ഇറങ്ങിയ പിന്നെ 2018 പുറത്തിറങ്ങിയ കൊറിയൻ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. ദ വിച്ച് പാർട്ട് വൺ ദ സബ് വേർഷൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. 2018 ആ സിനിമ പുറത്തിറങ്ങിയത്. ആ സിനിമ കണ്ടതിന് ശേഷം അവർ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഹിൻ്റ് ഇട്ടിട്ടാണ് അവർ സിനിമ നിർത്തിയത്. അവർ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കണ്ടു. അതിൻ്റെ വിശേഷങ്ങളാണ് ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ എൻഗേജ് ചെയ്യിച്ച് അത്രയും നമ്മൾ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു ദ വിച്ച് എന്ന പാർട്ട് വൺ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ആ സിനിമ കണ്ടവർക്കറിയാം എന്താണ് പ്ലോട്ട് എന്നുള്ളത്. എന്നാലും ഞാൻ പറയുകയാണ്, ഒരു സീക്രട്ട് ലബോറട്ടറിയിൽ നിന്നും പിന്നെ ഒരു പെൺകുട്ടി രക്ഷപ്പെടുകയാണ്. അവിടെ ഓരോ ഇവരെ വെച്ച് ഓരോ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു പെൺകുട്ടിക്ക് സൂപ്പർ പവർ ഉണ്ടാകും, അതായത് അമാനുഷിക ശക്തി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും ഒക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു പിന്നെ സൂപ്പർ പവർ അമാനുഷിക ശക്തി കിട്ടിയത് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്, വന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, തുടർച്ച എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പിന്നെ ഫസ്റ്റ് പാർട്ടിലെ നായികയല്ല ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത്. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സംഭവം എന്നുള്ളത്. എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. പിന്നെ ഈ ഒരു സിനിമ നല്ല ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. നല്ലൊരു ആക്ഷൻ മൂവി കാണാൻ താല്പര്യമുള്ള, അതായത് ആക്ഷൻ കൊറിയൻ മൂവി കാണാൻ താല്പര്യമുള്ളവർ കാണാവുന്നൊരു സിനിമയാണ്. പിന്നെ ആക്ഷൻ മൂവി പറഞ്ഞാൽ അമാനുഷിക ശക്തികളെ അടിക്ക് 4 കിലോമീറ്റർ ദൂരത്ത് പറന്നു പോകുന്ന രീതിയിലുള്ള ആക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. ഒരു സൂപ്പർ പവർ മൂവി എന്ന് തന്നെ പറയാം. സൂപ്പർ ഹീറോ മൂവി അല്ല, സൂപ്പർ പവറുള്ള ആൾക്കാരുടെ സിനിമയാണ്. അതുകൊണ്ടുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴുള്ള കൊറിയൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കാണുന്നതിന് മുമ്പേ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ ആ ഒരു പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ഒരു ബെറ്ററായി തോന്നിയിട്ടില്ല സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിനെക്കാട്ടും കൂടുതൽ ബെറ്ററായി തോന്നിയത് ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് കഴിയുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടിനുള്ള പാർട്ട് 3 വരാനുള്ള ഒരു ചാൻസ് വെച്ചിട്ടാണ്, ഒരു ഹിൻറ്റ് വെച്ചിട്ടാണ് അവർ നിർത്തുന്നത്. അപ്പം പാർട്ട് 3 വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും ഒരു ആക്ഷൻ മൂവി കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു സിനിമ കാണുക, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ അടിപൊളി ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് കാര്യങ്ങളൊന്നും എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഓക്കെ, ദ വിച്ച് പാർട്ട് 2 ദ അത്തർവൺ, അത് മറ്റൊന്നും കൂടി വന്നിരിക്കുകയാണ്. അത് നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു പേരിനോട് പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എത്രയാണ് അന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു, ഇഷ്ടപ്പെട്ടിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഞാൻ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യുക, അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും